അന്തസ് വിട്ട പെരുമാറ്റമാണ് പി വി അൻവറിൽ നിന്നുണ്ടായത് എന്ന് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയ വി ഡി സതീശന് അതേ നാണയത്തിൽ മറുപടി നൽകിയിട്ടുണ്ട് പി വി അൻവർ. വി ഡി സതീശൻ തെറീശൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിന് പിന്നിലെ കഥ പി വി അൻവർ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജിൽ നിന്ന് അതിൽ പ്രതികരിച്ച ഒരു ആളിന് നേരെ കേട്ടാലറയ്ക്കുന്ന തെറികൾ നടത്തി, തെറി അഭിഷേകം നടത്തി, വി ഡി സതീശൻ നടത്തിയ പ്രതികരണങ്ങൾ കേരളം ചർച്ച ചെയ്തിരുന്നതാണ്. ആ തെറി അഭിഷേകത്തിന് പിന്നാലെയാണ് വി ഡി സതീശന് തെറീശൻ എന്ന ഒരു അപരനാമം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീണത് എന്നും നമുക്കൊക്കെ അറിയാവുന്നുള്ള കാര്യമാണ്. അന്ന് അത്തരമൊരു തെറിവിളി സതീശൻ്റെ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജിൽ നിന്നുണ്ടായപ്പോൾ അത് തൻ്റെ പേജ് ആരോ ഹാക്ക് ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി പറയുകയും അതിനെതിരെ ഞാൻ പരാതി കൊടുത്തിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത വി ഡി സതീശൻ ആ പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ചാരിത്ര പ്രസംഗം നടത്തിയാൽ മതി എന്നാണ് സിമ്പിളായി പി വി അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ശരിയാണത്. അൻവർ പലതും ഓർമ്മപ്പെടുത്തുകയാണ് ഈ മറുപടികളിലൂടെ. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞാപ്പ ഇന്തോനേഷ്യയിലും ബാങ്കോങ്ങിലും ബാന്തോങ്ങിലും ഒക്കെ പോയതിൻ്റെ വിവരങ്ങൾ പറയാൻ താനും സൈക്കിളും എടുത്തൊന്ന് ചുറ്റുന്നുണ്ട് എന്ന് അൻവർ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ, ലീഗിലെ ചില കുട്ടി നേതാക്കളുടെ വിദേശ യാത്രകൾ പലരുടെയും മനസ്സിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഓരോന്ന് ഓരോ ഓർമ്മപ്പെടുത്തലാണ്. കെ മുരളീധരനെതിരായിട്ടുള്ള മറുപടി നൽകിയപ്പോൾ രാമനിലയവും അന്നു കേട്ട പാട്ടുകളും ഉണ്ണിത്താൻ്റെ പ്രകടനവുമൊക്കെ മലയാളികളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വന്നു. അങ്ങനെ ഓരോ മറുപടിയും ഓരോ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ അൻവർ വിഷയം ഏറ്റുപിടിച്ചതിലൂടെ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. മറന്നു എന്ന് തോന്നുന്ന പല സംഭവങ്ങളെയും അൻവർ ഓർമ്മിച്ചെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുതരികയാണ്. സതീശൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. അന്ന് തൻ്റെ വെരിഫൈഡ് പേജ് ആരോ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ വി ഡി സതീശൻ, ആ കേസ് എവിടെ വരെ എത്തി എന്നൊന്ന് വ്യക്തമാക്കാമോ എന്നുള്ളതാണ് അൻവറിൻ്റെ ചോദ്യം. അങ്ങനെ വി ഡി സതീശനെ പോലുള്ള കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിൻ്റെ, അന്ന് പ്രതിപക്ഷ നേതാവല്ലായിരുന്നു എങ്കിലും എം എൽ എ ആയിരുന്നു, അങ്ങനെയുള്ള ഒരാളിൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതാര് എന്ന് അങ്ങനെ സതീശൻ ആത്മാർത്ഥമായൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ നമ്മുടെ സൈബർ സെല്ല് കണ്ടെത്തി കൊടുത്തേനെ. അപ്പോൾ അന്ന് ആ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ പേജ് ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട സതീശനോടാണ് പി വി അൻവർ ചോദിക്കുന്നത്, എവിടെ ആ പരാതിയുടെ അവസ്ഥ എന്ത്, അത് ഹാക്ക് ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിച്ചു. ഇപ്പോഴാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ആ ഒരു സ്റ്റാറ്റസ് ഉപയോഗിച്ച് വേണമെങ്കിലും അങ്ങനെ ഹാക്ക് ചെയ്തവരെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്താമല്ലോ. അങ്ങനെ എൻ്റെ പേജ് ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടക്കുന്നയാളല്ല താനെന്ന് അൻവർ സതീശനോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതൊക്കെ അവിടെ തന്നെ കിടക്കും. അതിനകത്ത് അർഹിക്കുന്ന മറുപടികൾ മാത്രമേ ഓരോരുത്തരും ഏറ്റുവാങ്ങിയിട്ടുള്ളൂ എന്ന സൂചന തന്നെയാണ് അൻവർ നൽകുന്നത്. രാഷ്ട്രീയമായി അൻവറിനെ മറ്റൊരു കണ്ണോടുകൂടി കാണുന്ന ആളുകൾക്കൊഴികെ പൊതുവായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വീക്ഷിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, അൻവർ വളരെ കൃത്യമായി ഓരോരുത്തരുടെയും അർഹതയ്ക്കും നിലവാരത്തിനും അനുസരിച്ചുള്ള മറുപടികൾ കൊടുക്കുന്നു എന്ന് മാത്രമാണ്. ഒരു എം എൽ എക്ക് ഇങ്ങനെയൊക്കെ തരം താഴാമോ എന്നുള്ള ചോദ്യമാണ് മറുവശത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആരാണിത് പറയുന്നത് എന്നുള്ളതാണല്ലോ അൻവർ തിരികെ മറുപടികളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ പരമോന്നത നേതാവിൻ്റെ മകനെ മൈചേർത്ത് തെറിവിളിച്ചവർ, അൻവർ തനിക്കെതിരായി വ്യാജ വാർത്ത ചമച്ച മാധ്യമപ്രവർത്തകൻ്റെ പിതാവിനെ അനുസ്മരിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ അതിനുള്ള വൈരുദ്ധ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണല്ലോ. പറയാൻ അർഹതയുള്ളവൻ പറഞ്ഞാൽ അത് കേൾക്കാൻ കൊള്ളാം.